ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഇക്കയാ. ഞാനും അങ്ങനെ കേട്ടത്. ആ സഹദേവൻ കൊടുക്കാൻ നോക്കിയതാണോ? ഇപ്പൊ രണ്ടായി. എന്റെ ജോസ് ചേട്ടാ, ഞങ്ങൾ ആദ്യം ഇത് തന്നെ വിചാരിച്ചിരുന്നത്. ജോർജ് കുട്ടി ആദ്യ വിദഗ്ധായിട്ട് എല്ലാവരും കണ്ണി പൊടിയിട്ടതാ. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ആ ഇളയ പെങ്കൊച്ച് രാത്രിയിൽ എന്തോ കുളിച്ചിരുന്ന കണ്ടു എന്ന് പോലീസുകാരോട് പറഞ്ഞു. അത് പ്രകാരമാണ് പോലീസ് അവിടെ ചെന്ന് കുളിച്ചു നോക്കിയത്. പക്ഷെ അവർക്ക് കിട്ടിയതോ പശുക്കിടാവിനെ. നമ്മൾ ആരെങ്കിലും പാതിരാത്രി പശുക്കിടാവിനെ കുളിച്ചിടുവോ? അതും പെരുമഴയത്ത് കുളിച്ചിടുമ്പോ നീ അടുത്തുണ്ടായിരുന്നു. ഇക്ക ഇത് എന്നോട് പറഞ്ഞത് പോലീസുകാർ. പിന്നെ പോലീസുകാര് പറയുന്ന മുഴുവൻ സത്യല്ലേ? എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ജയിലിൽ എന്നെ കാണാൻ വന്ന സുഹൃത്തുക്കളെ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എന്തായാലും ഇത്തവണ ജോർജ് കുട്ടി കുടുങ്ങുന്നാ തോന്നുന്നു. ഈയിടെയായി പോലീസുകാർ നാട് മുഴുവൻ നടന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഇക്ക തമാശ ഒന്നും അല്ല. ഓഗസ്റ്റ് 3-ാം തീയതി രാത്രിയോ 4-ാം തീയതി പുലർച്ചെയോ ജോർജ് കുട്ടി ജീപ്പുമായി പോകുന്നത് കണ്ടവരുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഇക്ക ബസ്സാണോ ഒരു ഹോണടി? 25 ലക്ഷത്തോളം കിട്ടുമെന്നാ ചുമ്മാ തള്ളി മറിക്കലടാ. അല്ല ചേട്ടാ, അത് സത്യ. രാത്രിയോ 4-ാം തീയതി പുലർച്ചെയോ ജോർജ് കുട്ടി ജീപ്പുമായി പോകുന്നത് കണ്ടവരുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ വിവരം നൽകുന്നവർക്ക് നല്ല പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നാ കേട്ടത്. ജോർജ് കുട്ടി അതിവിദഗ്ധായിട്ട് എല്ലാവരും കണ്ണി കൂടിയിട്ടത്. അയാൾ ഇത്ര ഉറപ്പിച്ചു പറയുമ്പോ? ഇല്ല സർ, അതവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ആ സെമിത്തേരിയിൽ നമ്മുടെ ഒരു ശ്രദ്ധ വേണം, രാത്രികളിൽ പ്രത്യേകിച്ച്. സർ, അയാളായതോടെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സാർ, നമ്മുടെ കയ്യിലുള്ള ഓഡിയോ റെക്കോർഡിംഗ്സ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അതിനാ പയ്യന്റെ പേരോ അറ്റ്ലീസ്റ്റ് ഡെഡ് ബോഡിയോ എന്ന് പോലെ റെഫറൻസ് ഇല്ലല്ലോ. ലീഗലി നിൽക്കില്ല. മാത്രമല്ല ഓഡിയോ റെക്കോർഡിംഗ്സ് എന്ന് പറയുമ്പോൾ അതിന് സെക്കൻഡറി എവിഡൻസിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ കൂടുതൽ. നമുക്ക് ജോർജ് കുട്ടിയുടെ കവലയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്തൊക്കെ പോസിബിലിറ്റീസ് അവിടെ ഉള്ളത്? സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തോ എമർജൻസി ഉണ്ടെന്ന് തോന്നുന്നു. പല പ്രാവശ്യമായിട്ട് വിളിക്കും. എനിക്ക് അവിടെ ഉള്ളവരെ അറിയൂ. ഓ സാർ, എന്താടോ? ഞാനിവിടെ ഐ ജി ഓഫീസിൽ മീറ്റിംഗ് ആണെന്നറിയില്ലേ? അതാരാ? അവൻ്റെ പേരെന്താന്നാ പറഞ്ഞു? അയാളുടെ വീട്ടിൽ നിന്ന് ജംഗ്ഷനിലേക്ക് എത്ര ദൂരമുണ്ട്? മെയിൻ റോഡ് വഴി പോയാൽ ഒരു 12 കിലോമീറ്ററോളം ഉണ്ട് സാർ. മറ്റേതൊരു ഷോർട്ട് കട്ടാണ്. ആ വഴി പോയാൽ ഒരു 8-9 കിലോമീറ്ററോളം വരും. ആ ഷോർട്ട് കട്ടിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് എല്ലാം ഉണ്ടോ? സാർ, ജോർജ് കുട്ടി ബോഡി എവിടെയാണ് കുഴിച്ചിട്ടെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഒരാൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എവിടെയാന്ന്? അതയാൾ പറഞ്ഞില്ല. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പറയൂന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഇരിക്കുക. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ സാർ? ഓഫ് കോഴ്സ് നോട്ട്. ഇങ്ങോട്ട് കൊണ്ടുവരും. മോളെ കോളേജിലാക്കിയിട്ട് ഞാൻ ഇന്ന് എറണാകുളത്ത് പോകും. ഇന്ന് വരൂ? ചിലപ്പോ ഞാൻ വിളിക്കാം. സിനിമയുടെ കാര്യത്തിനാണോ അച്ഛാ? അച്ഛാ, സിനിമയുടെ കാര്യത്തിനാണോ? തുടങ്ങോ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. നീ എവിടെ വെച്ചാ ജോർജ് കുട്ടിയെ കണ്ടത്? അതൊക്കെ പറയാ സാറേ, എനിക്കെന്ത് തരും? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇത്തിരി കാശ് വേണം സാറേ. എത്ര? 1-5 ലക്ഷം. ഞാൻ പറഞ്ഞില്ലേ തട്ടിപ്പാ കുട്ടികളെ. ഓഗസ്റ്റ് 4-ാം തീയതി വെളുപ്പിന് 3:30 ജോർജ് കുട്ടി ഒരു കൈക്കോട്ടുമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സാറേ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ഞാനും അളിയനും വഴക്കുണ്ടാക്കുന്നത് രാത്രി 12:30. കൈ കിട്ടിയ കമ്പ്യൂട്ടർ വെച്ച് ഞാൻ ഒരു അടി വെച്ച് കൊടുത്തു. ആളെങ്കിലും എത്തി പേടിച്ച് ഞാനങ്ങ് ഓടി. ആ ഓട്ടത്തിനിടയ്ക്കാണ് ഇത് കാണുന്നത്. ഞാനൊരു തട്ടിപ്പുകാരനല്ല സാറേ. അയാള് സൈക്കിളിലല്ലായിരുന്നു? അല്ല, ജീപ്പിലാ.
ജീപ്പ് റോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി കണ്ട് പോലീസ് ജീപ്പാണെന്ന് കരുതി ഞാനൊന്ന് പേടിച്ചായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല സാറേ. കാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ശരി, ഒരു 10,000 രൂപ എങ്ങ് തരും. അത് പോരാ, സാറൊന്നും വിചാരിക്കരുത്. തകർന്നു പോയ എൻ്റെ കുടുംബത്തെ ഒന്ന് നേരെയാക്കണം. അതിന് എനിക്ക് 5 ലക്ഷം രൂപ തന്നെ വേണം. കാശ് തരാതെ നിന്നെ കൊണ്ട് പൊളിക്കാൻ പറ്റുമെന്ന് ഞാനാ നോക്കട്ടെ. സാറെന്നെ എന്ത് വേണം ചെയ്തു? ഒരു സാർ ഇടിമടിച്ച് അറപ്പൊക്കെ മാറിയതാ. എനിക്കൊരു അബദ്ധം പറ്റിയ സാറേ, ഞാനൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. ആ ജോർജ് കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടിയ. പണം ഞാൻ തരാം, പക്ഷെ 2 ദിവസം സമയം വേണം. അതുവരെ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. അതല്ല, ഇനി അഭ്യാസം എടുക്കാനാണ് എന്റെ പരിപാടി. മുമ്പേ അഭ്യാസം എടുക്കാൻ ഞാൻ അത്ര മണ്ടറല്ല സാറേ. ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഇനി പറ, നീ എവിടെയാ ജോർജ് കുട്ടിയെ കണ്ടത്? സാറിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. അന്ന് ആ പോലീസ് സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതിനകത്ത് നിന്ന് ജോർജ് കുട്ടി ഇറങ്ങി വരുന്ന ഞാൻ കണ്ടത്. Now it makes sense. Now it makes sense. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. സാറിനെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയില്ല.